മായമില്ലാത്ത പാൽ അകിടിൽ നിന്ന് അടുക്കളയിലേക്ക് എന്ന ലക്ഷ്യവുമായി നൂതന ആശയങ്ങൾ വഴി ക്ഷീരമേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മുക്കന്നൂരുള്ള ഒരു കർഷകനെ പരിചയപ്പെടാം. ഇത് മൂക്കന്നൂർ സ്വദേശി സാജു പോൾ. ബിരുദധാരിയായ ഇദ്ദേഹം പ്രീ ഡിഗ്രി കാലത്ത് ഇറച്ചിക്കോഴി വിപണനത്തിലൂടെ തുടങ്ങി ഇന്ന് വലിയൊരു ഡയറി ഫാമുള്ള മികച്ചൊരു മാതൃക ക്ഷീര കർഷകനാണ്. ആവശ്യത്തിന് അനുസൃതമായ ക്ഷീരോൽപാദനമില്ലാത്ത നമ്മുടെ നാട്ടിൽ പാലുൽപാദനത്തിലും വിപണനത്തിലും അനന്ത സാധ്യതകളുണ്ടെന്ന തിരിച്ചറിവ് നിരവധി നൂതന ആശയങ്ങൾ നടപ്പിൽ വരുത്താൻ ക്ഷീര കർഷകനായ സാജു പോളിന് ഇതിനോടകം കഴിഞ്ഞുവെന്നതാണ് ഈ കർഷകനെ വേറിട്ട് നിർത്തുന്നത്. നമ്മളുടെ സങ്കല്പം പാല് പാലായി വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അകിടിൽ നിന്ന് അടുക്കളയിലേക്ക് എന്ന പദ്ധതിയിലൂടെ ഗുണഭോക്താവിന് എന്ത് വിലയ്ക്കാണോ പാൽ ലഭിക്കുന്നത് ആ വില പൂർണ്ണമായും കർഷകന് കിട്ടുകയും ഈ രംഗം ലാഭകരമാക്കുകയും ഏറ്റവും സുരക്ഷിതമായ ഭക്ഷണം കൺസ്യൂമർക്ക് ലഭിക്കുക, ഇതിൻ്റെ ഇടനിലക്കാരെ ഒഴിവാക്കുക എന്നതാണ് ATM സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ശുദ്ധമായ പശുവിൻ പാൽ അകിടിൽ നിന്നും അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്വന്തമായ ആശയം പങ്കുവച്ച് രൂപപ്പെടുത്തിയതാണ് ഇന്ന് മൂക്കന്നൂർ ഫെഡറൽ സിറ്റി ഫ്ളാറ്റ് സമുച്ചയത്തിൽ കേന്ദ്രീകരിച്ച് വിപണനം നടത്തുന്ന ശീതീകരണ സംവിധാനമുള്ള പാൽ ATM. ക്യാഷും കാർഡും എടുക്കാവുന്ന ഈ മെഷീനിൽ തന്നെ ചാർജ് ചെയ്യാവുന്ന ഇപ്പോൾ കാർഡ് റീചാർജ് ചെയ്യാൻ സൗകര്യം കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം നമുക്ക് കൺസ്യൂമേഴ്സിന് ഓരോ ലിറ്റർ പാൽ വാങ്ങണോ അല്ലെങ്കിൽ എത്രയാണോ പാൽ അപ്പോൾ അവർ SMS കിട്ടാനും നമുക്ക് ഓരോ ലിറ്റർ സെയിൽ പോകുമ്പോഴും നമുക്ക് മെസ്സേജ് കിട്ടാനും അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 200 ലിറ്ററാണ് ഈ ATMന്റെ കപ്പാസിറ്റി. 2.5 ലക്ഷം രൂപയാണ് ഈ പാൽ ATMന്റെ വില. ടച്ച് സ്ക്രീനും സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാനുമുള്ള സംവിധാനവും ഈ യന്ത്രത്തിലുണ്ട്. അടുത്തു തന്നെ ഇത്തരം 4 മെഷീനുകൾ സ്ഥാപിക്കാനാണ് സാജു പോൾ ലക്ഷ്യമിടുന്നത്. ശുദ്ധമായ പാല് കിട്ടും എന്നുള്ള അതിന്റെ ഒരു ലഭ്യതയാണ് ഏറ്റവും നല്ല അഡ്വാൻറ്റേജ്. ഏത് സമയത്ത് രാത്രിയോ രാവിലെ വെളുപ്പിനെ എപ്പോ വന്നാലും നമുക്ക് പാല് കിട്ടും. 5 രൂപയോ 10 രൂപയോ നമുക്ക് ചെറിയ കുടുംബങ്ങളൊക്കെ ഫ്ളാറ്റിലൊക്കെ ആകുമ്പോൾ ചെറിയ ഒരാളായിട്ടൊക്കെ താമസിക്കുന്നുണ്ടാവും. അവർക്ക് ഒരു ചായക്കുള്ള പാല് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ് എന്നുള്ളത് അതിന്റെ ഒരു വേറൊരു നല്ല വശമാണ്. മിൽക്ക് ATMലൂടെ സംരംഭകർക്ക് ഉറപ്പായ വിപണിയും ലാഭവും തൊഴിൽ രഹിതർക്ക് തൊഴിലും കൂടാതെ ആരോഗ്യ സുരക്ഷയും ഭക്ഷ്യസുരക്ഷയും സാധ്യമാകുമെന്നതിനാൽ നിലവിലുള്ള കർഷകരെ പാലുൽപാദന രംഗത്ത് തുടരുന്നതിന് പ്രാപ്തരാക്കുകയും പുതിയ സംരംഭകർക്ക് ക്ഷീരോൽപാദക മേഖലയിൽ മുതൽ മുടക്കുന്നതിനുള്ള പ്രചോദനമാകുമെന്നതും ശ്രദ്ധേയം. കർഷകർക്ക് പാൽ വിപണനത്തിനായി ചെലവഴിക്കുന്ന സമയം ഈ മെഷീൻ വന്നതോടെ മറ്റാവശ്യങ്ങൾക്കും കൂടുതൽ ഉൽപാദനത്തിനും വിനിയോഗിക്കാനാവുന്നു. ജോസഫ് മാർട്ടിൻ, DD News, കൊച്ചി.